ഓക്കെ സോ സി നമ്മുടെ സീരീസിന് വി ഹാവ് ടേക്കൺ അവർ വോട്ട് വി ഹാവ് ടേക്കൺ അവർ സിലബസ് അപ് ടു വിച്ച് വൺ സെക്കൻഡ് മൊഡ്യൂൾ അല്ലേ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരു മിനിറ്റ് കേട്ടോ ജസ്റ്റ് എ മിനിറ്റ് സോ ഫോർ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ വി ഹാവ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് നിങ്ങൾക്ക് സിലബസ് ചിലപ്പോൾ സിലബസ് വെച്ചിട്ട് പലരും നോക്കിയിട്ടുണ്ടാവില്ല ഐ വിൽ ജസ്റ്റ് ഷോ ദ സിലബസ് ഓക്കെ സോ ദിസ് ഇസ് യുവർ സിലബസ് വിച്ച് ഈസ് ഗിവൺ ഇൻ കെ ടി യു വെബ്സൈറ്റ് ഓക്കെ ഇറ്റ് ഈസ് ഗിവൺ അലോങ് വിത്ത് എ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സി ദിസ് ഇസ് ദ സിലബസ് ഓക്കെ സോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് സി ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ റിവ്യൂ ഓഫ് ബി ജെ ടി കാര ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓഫ് എ ബി ജെ ടി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ക്വിസൻ പോയിന്റ് ബയാസിംഗ് ഓക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയാസിംഗ് ഫിക്സഡ് ബയാസിംഗ് കളക്ടഡ് ടു ബേസ് ബയാസിംഗ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ഓക്കെ സ്റ്റെബിലിറ്റി ഫാക്ടർ സിലബസിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗിൻ്റെ മാത്രം ഡെറിവേഷൻ പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ യു ഹൗ ടു സ്റ്റഡി ദാറ്റ് ഹൗ ടു തെവനൈസ് ദാറ്റ് സർക്യൂട്ട് ഹൗ ടു ഡിറൈവ് ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ദെൻ സിമ്പിൾ സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ടിൽ ദിസ് വി ഹൗ കംപ്ലീറ്റഡ് ഫോർ ഫ്രം ദ ഫസ്റ്റ് മൊഡ്യൂൾ ദെൻ ഈ ഒരു ടോപ്പിക് ബയാസ് കോമ്പൻസേഷൻ യൂസിംഗ് ഡയോഡ് ആൻഡ് തെർമിസ്റ്റർ ദിസ് ടോപ്പിക് വി ഹൗ നോട്ട് ടേക്കൺ ഓക്കെ ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹൗ Someone is joining. Okay. Okay. So after that, we have taken this one. Yeah, there you know. BJT model, H parameter model. Chirile. H parameter model of BJT in common emitter configuration. Right. Then small signal low frequency equivalent circuit. This is our question of detail. Then derivation, that is calculation of voltage gain, current gain, power gain, impedance, all this derivation. See. ഇതാണ് ഈ ലാസ്റ്റ് പാർട്ട് പറഞ്ഞത് അപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂൾ വി ഹാവ് കംപ്ലീറ്റഡ് വിത്തൗട്ട് ദീസ് ടോപ്പിക്സ് ഏതൊക്കെയായിരുന്നു ബയാസ് കോമ്പൻസേഷൻ യൂസിംഗ് ഡയോഡ് ആൻഡ് തെർമിസ്റ്റർ ദെൻ സ്മോൾ സിഗ്നൽ ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഇത് എച്ച് പാരാമീറ്റർ വരച്ചാലും മതി അത് കൂടാതെ രണ്ട് മെത്തേഡ് കൂടി ഉണ്ട് ഓക്കെ സോ ദീസ് ടോപ്പിക്സ് ദറ്റ് ഇസ് ബയാസ് കോമ്പൻസേഷൻ യൂസിംഗ് ഡയോഡ് ആൻഡ് തെർമിസ്റ്റർ ആൻഡ് സിഗ്നൽ ഫ്ലോ സിഗ്നൽ സ്മോൾ സിഗ്നൽ ഫ്ലോ low frequency equivalent circuit using common emitter amplifier what is the role of coupling capacitor what is the role of emitter bypass capacitor okay all these things these two remaining ആയിട്ടുള്ള രണ്ട് ടോപ്പിക് നമ്മൾ വിട്ടു പോയിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ ഉള്ള രണ്ട് ടോപ്പിക് ഇതാണ് നമ്മൾ കവർ ചെയ്യുക ഓക്കെ ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ആർ വാട്ട് ഇസ് എ ജെഫെറ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മോസ്ഫെറ്റ് മോസ്ഫെറ്റ് തന്നെ എൻഹാൻസ്മെന്റ് ടൈപ്പ് മാത്രമേ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ക്വസ്റ്റ്യൻസ് കെ ടി യു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇറ്റ് ഹാസ് ഓൾസോ ആസ്ക്ഡ് റിഗാർഡിംഗ് ഡിപ്ലീഷൻ ടൈപ്പ് ഓൾസോ ഓക്കെ ഡിപ്ലീഷൻ ടൈപ്പും നിങ്ങളുടെ സിലബസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് അപ്പോൾ ബ്രാക്കറ്റിൽ എൻഹാൻസ്മെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാലും യു ഹാവ് ടു സ്റ്റഡി ബോത്ത് ദ ഡിപ്ലീഷൻ ടൈപ്പ് ആസ് വെൽ ആസ് എൻഹാൻസ്മെന്റ് ടൈപ്പ് ഓക്കെ പിന്നെ അതിൻ്റെ കാര പഠിച്ചു മോസ്ഫെറ്റിൻ്റെ രണ്ട് ടൈപ്പ് മോസ്ഫെറ്റ് പഠിച്ചു അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു ഓക്കെ ദെൻ സ്മോൾ സ്മോൾ ഡെറിവേഷൻസ് ലൈക്ക് ഷോക്ക്ലേസ് ഇക്വേഷൻ ദെൻ വാട്ട് ഇസ് ട്രാൻസ് കണ്ടക്ടൻസ് ഓൾ ദിസ് പാർട്ട് വി ഹാവ് കംപ്ലീറ്റഡ് സോ വി ഹാവ് കംപ്ലീറ്റഡ് ടിൽ ദിസ് ഈ ഒരു പോർഷൻ വരെ വി ഹാവ് കംപ്ലീറ്റഡ് ഇതാണ് നമ്മുടെ അനലോഗിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്താ വി ഹാവ് ടു കംപ്ലീറ്റ് ടിൽ ദിസ് പോർഷൻ ഇതുണ്ടോ 555 IC ടൈമർ വരെ നമുക്ക് എന്ത് എവിടെ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം നവംബർ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യണം അതൊരു ഒരു ചലഞ്ച് ആണ് ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു സി ഈ ഒരു ടോപ്പിക് മാത്രം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ടോപ്പിക് മാത്രമേ ശകല ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വരുള്ളൂ അതായത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആംപ്ലിഫയർസ് അത് കുറച്ചൊരു ഇറ്റ് വിൽ ബി സംവാട്ട് ഡിഫിക്കൽട്ട് ടു മെമ്മറൈസ് അതിൻ്റെ സർക്യൂട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശകലം ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഈ ഒരു ടോപ്പിക് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ക്ലാസ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എന്തെങ്കിലും ടോപ്പിക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നോക്കണം ബാക്കി എല്ലാ പോർഷൻസും അതായത് മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5 ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രം പഠിക്കുക വർക്കിംഗ് പഠിക്കുക ദെൻ ഡു സം പ്രോബ്ലംസ് ഓക്കെ സോ
Today we will cover these two topics, that is bias compensation using diode and thermistor, and this one, small signal low frequency equivalent circuit. What is the role of coupling capacitor and what are the role of emitter bypass capacitor? Okay, so the theory aitla portions ellam we have taken it as a printout. Okay, so what do you mean by bias compensation? My topic is bias compensation. We are going to do bias compensation with the help of diode and using thermistor. Okay, nammude diode um thermistors um use cheedittu how will you stabilize your operating point? Endha bias compensation nu paranjal, we are applying proper voltage and proper control circuit in order to stabilize your operating point. Appo diodes use cheedittum thermistors use cheedittum ente operating point, adayide operating point nu paranja endha nammude load line le ulla transistor inde quiescent point allengil operating point, you have to keep it stabilized seriyalle irrespective of the change in temperature. Okay, so that topic, it is known as bias compensation. Okay allo, idinu munne ningal bias stabilization padichittunde. Bias stabilization nu paranja endha, stabilize the operating point at a particular fixed point. Bias compensation nu paranja endha, by using diode or by using any other elements, for example thermistors, you are keeping the operating point stable. Yes, so first we will see how to keep the operating point stable by using a diode. Just a diode nammude circuit la use cheyidhaal namukku engane ende operating point stabilize cheyyum. Okay, see, first I will show the circuit. Nokka da idana ende common emitter amplifier. Okay, common emitter amplifier. So common emitter amplifier aanu, power supply is VCC. Okay, then across output, that is across collector I am measuring my output. So in order to measure my output, I have kept a resistance RC. Now to the base, to the base I am keeping a resistance RB. Clear? Okay, so this is the common emitter configuration. See, emitter it is common to both input and output. Okay, and so see, how will you employ a diode? How will you employ a diode so that you can keep your operating point stable? Operating point stable nu parna engena, IC eniki fixed aaki vekanam. IC il endu change vannalum, IC il adeyde IB il change vannal automatic aayittu evada change varum, IC il change varum. Karan enda, IC is equal to beta IB, seriyalle? IC is equal to beta IB. So wherever there is a change in, or whenever there is a change in IB, there can be a change in IC. So what we are doing here, we are actually compensating. Okay, we are actually compensating this change in IB by using a diode. Okay, so diode I am placing like this, diode I am placing like this. So what do you mean by placing like this? See, negative polarity, see, negative polarity is connected to allengil diode inde this point cathode, cathode is connected to the base. Clear? And emitter, emitter is connected to, emitter is connected to positive side. Appo diode nokke, diode ede condition la irikkum, diode ede condition la irikkum namukaryam, transistor emitter bias is forward biased irikkum, seriyalle? Forward biased. Appo forward biased nu paranja endha, n, this is an npn transistor, so n connected to negative. Appo ee point, ee point engottirikkum connect cheyidha endava negative. Okay, ee point will be connected to positive. Appo nokke, this point is getting connected, adayide negative portion is connected to the ivudte negative portion. This is negative, this is positive, alle? So negative portion of emitter is getting connected to this point. Yes, see, kanda, this is connected to negative and positive part is connected to this point. So what is the condition of diode? Diode is actually reverse biased. Okay, and lo, diode is actually reverse biased. Diode is actually reverse biased. Ini ningal nokka, eppozhana
ഓക്കെ എപ്പോഴാണ് എൻ്റെ ഐ ബിക്ക് ചേഞ്ച് വരിക, എപ്പോഴാണ് എൻ്റെ ഐ ബിക്ക് ചേഞ്ച് വരിക? നമുക്കറിയാം വി സി സി, വി സി സി ഇസ് ദ പവർ സപ്ലൈ. ടോട്ടൽ കറണ്ട് വിച്ച് ഇസ് ഡ്രോൺ ഫ്രം വി സി സി എന്തായിരിക്കും? ദിസ് വൺ, ശരിയല്ലേ? ഐ. ആൻഡ് ദിസ് ഐ ഈസ് ഗെറ്റിംഗ് ഡിവൈഡഡ് ടു, ദിസ് ഐ ഈസ് ഗെറ്റിംഗ് ഡിവൈഡഡ് ടു ഐ ബി ആൻഡ് ദിസ് കറണ്ട്. അപ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനാണ്. റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാവുമ്പോൾ വി നോ ദാറ്റ് ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനാകുമ്പോൾ എന്തായിരിക്കും? മൈനോറിറ്റി കാരിയേഴ്സ് മാത്രമേ, അല്ലെങ്കിൽ വളരെ ചെറിയ കറണ്ട് മാത്രമേ ഇതുവഴി പാസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ടോട്ടൽ കറണ്ട് ഐ, ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഐ ഡി, അല്ലെങ്കിൽ ഐ സീറോ പ്ലസ് ഐ ബി. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ പ്ലസ് ഐ ബി. ക്ലിയർ? ഇനി വാട്ട് ഇസ് റിലേഷൻ ബിറ്റ്വീൻ ഐ ബി ആൻഡ് ഐ സി? ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ്? ഈ തിയറി പാർട്ടിലേക്ക് നമ്മൾ നോക്കാം. സി, നമ്മൾ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ. ഡയോഡ് ഇറ്റ് ഈസ് ഇൻ ദ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. അല്ലോ, ഡയോഡ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ഇൻ ദ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ എ കണ്ടീഷൻ ഹാപ്പൻസ് വെൻ ടെമ്പറേച്ചർ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. സോ വാട്ട് ഹാപ്പൻസ്? റിവേഴ്സ് കറണ്ട് കണ്ടോ, റിവേഴ്സ് കറണ്ട്, റിവേഴ്സ് കറണ്ട് ഐ സി ഒ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസ് എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് ഡയോഡും റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനാണ്, ദിസ് കറണ്ട് ഓൾസോ വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. ഓക്കെ, നൗ വി നോ ദാറ്റ് ടോട്ടൽ കറണ്ട് എന്താ? ടോട്ടൽ കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? ഐ ഈസ് ഈക്വൾ ടു സി, ഐ ഈസ് ഈക്വൾ ടു ഐ ബി പ്ലസ് ഐ സീറോ. ഇനി ഇതെന്തായിരിക്കണം? നമുക്കറിയാം റെസിസ്റ്റൻസ്, സി ദിസ് റെസിസ്റ്റൻസ് വാല്യൂ ഈസ് കോൺസ്റ്റന്റ്, ശരിയല്ലേ? വൺസ് ഇറ്റ് ഇസ് സെലക്ടഡ് ദിസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. യെസ്, സി, സോ വാട്ട് ഹാപ്പൻസ് വെൻ ദിസ് ലീക്കേജ് കറണ്ട്, ഡയോഡിന് അക്രോസ് ഉള്ള ഈ ലീക്കേജ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇൻക്രീസ് ലീക്കേജ് കറണ്ട് ത്രൂ ദ ഡയോഡ് ഇൻക്രീസസ്, ബേസ് കറണ്ട് ഓട്ടോമാറ്റിക്കലി ഹാസ് ടു ഡിക്രീസ്. കണ്ടോ, ഇത് രണ്ടും, ഇത് കൂടിക്കഴിഞ്ഞാൽ ഇത് കുറയണം, അല്ലെങ്കിൽ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടണം, ശരിയല്ലേ? ക്ലിയർ? സി, വെൻ ദ ലീക്കേജ് കറണ്ട് ത്രൂ ദ ഡയോഡ് ഇൻക്രീസസ്, ബേസ് കറണ്ട് ഡിക്രീസസ് ആൻഡ് വി ഹാവ് ടു കീപ് ദിസ് ഐ കോൺസ്റ്റന്റ്. ഓക്കെ ആണല്ലോ? അപ്പോ റിവേഴ്സ് കറണ്ട്, അപ്പോ ഈ ബേസ് കറണ്ടിൽ വരുന്ന ചേഞ്ച് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഒരു ഡയോഡ് വെച്ചത് കൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഓക്കെ, അപ്പോ ബേസ് കറണ്ട് പ്രോപ്പർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ഐ ബി. യെസ്, ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ഐ ബി. സോ വാട്ട് ഹാപ്പൻസ്? എന്തായിരിക്കും? വി ആർ ഹാവിംഗ് ആൻ ഇൻഡയറക്റ്റ് കൺട്രോൾ ഓവർ ദിസ് ഐ ബി ബൈ യൂസിങ് എ ഡയോഡ് ഡി വൺ. സോ വേർ എവർ ഓർ വെൻ എവർ ദിസ് ഐ ബി ഈസ് ഗോയിങ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ്, വി ഹാവ് എ കൺട്രോൾ ഓവർ ദിസ് ഐ ബി ബൈ യൂസിങ് ദിസ് ഡയോഡ് കറണ്ട്. ഓക്കെ, സോ ഐ ബി ഈസ് റിലേറ്റഡ് ടു ഐ സി ആസ് ബീറ്റ ഐ ബി. അപ്പൊ എന്താ പറ്റണേ? ഐ ബി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ കൺട്രോൾ കിട്ടും. ഓക്കെ, ഇവിടെ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ടോട്ടൽ കറണ്ട് കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇൻ ടേൺ വി ആർ ഹാവിംഗ് എ കൺട്രോൾ ഓവർ ഐ ബി. നൗ വാട്ട് ഇസ് ദ റിയൽ കേസ്? ഐ സി ഈസ് റിലേറ്റഡ് ടു ബീറ്റ ഐ ബി. അപ്പോൾ ഒരു പരിധി വിട്ട് എന്ത് സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, ഈ ഓവറോൾ സർക്യൂട്ട് എന്ത് വരാൻ ചെയ്യാൻ പറ്റില്ല? ഐ സിക്ക് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വിട്ട് കൂടാനോ കുറയാനോ പറ്റില്ല, ശരിയല്ലേ? സോ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ട് ഹാപ്പൻസ്? മൈ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ഫാക്ടർ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ദ സർക്യൂട്ട് ഈസ് നോട്ട് അഫക്റ്റഡ്, ഓർ മൈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ. യെസ്, സോ ദിസ് ഇസ് ഹൗ ബയാസ് കോമ്പൻസേഷൻ ഈസ് ഡൺ യൂസിങ് ഡയോഡ്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. യെസ്, ഒന്നുകൂടെ പറയാം, നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ഈ സർക്യൂട്ട് വരയ്ക്കാൻ ക്വസ്റ്റ്യൻ വരും. കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്സിന് കെ ടി യു ഷോർട്ട് ആൻസർ ചോദിച്ചതാണ്, എക്സ്പ്ലെയിൻ ബയാസ് കോമ്പൻസേഷൻ യൂസിങ് ഡയോഡ് ആൻഡ് തെർമിസ്റ്റേഴ്സ്. സോ യു ഹാവ് ടു ഡ്രോ ദ സർക്യൂട്ട്. വൈൽ ഡ്രോയിങ് ദ സർക്യൂട്ട് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഡയോഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ ദ ഇൻപുട്ട് സൈഡ് ഷുഡ് ബി ഇൻ ദ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. ഇത് തിരിച്ചു വരച്ചു കഴിഞ്ഞാൽ സംഗതി തെറ്റിപ്പോവും, സർക്യൂട്ട് എൻ്റയർ ആയിട്ട് തെറ്റിപ്പോവും, പിന്നെ ഇത് എക്സ്പ്ലനേഷൻ പറയുന്നതിലൊരു കാര്യം ഉണ്ടാവില്ല. സോ പൊളാരിറ്റി ഓഫ് ദ ഡയോഡ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്, ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ്. ഓക്കെ, സോ ടോട്ടൽ കറണ്ട് ഐ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. വൈ? ബിക്കോസ് വൺസ് ആർ ബി ഈസ് സെലക്ടഡ് ദിസ് ഐ റിമെയിൻസ് എ കോൺസ്റ്റന്റ്.
So total I is equal to IB plus I0. Now as the temperature increases, this can increase. Okay, so this have a control over this base current IB, and base current is having a control over IC. Why? Because IC is equal to beta IB. Thus the operating point is getting stabilized. Okay, so this is bias compensation using diode. Okay, so after this class I will be sharing this circuit along with this theory part. Okay, so 5 marks question anagil, you write on this theory part plus this circuit. Okay, next bias compensation, how you are doing by using a thermistor. Now what do you mean by a thermistor? Thermistor means it is a is approximately the same as a resistor, but it is having negative temperature coefficient. And that negative temperature coefficient or yanda, as you increase the value of the temperature, okay, as you increase the value, like as the temperature value is getting increased, there is a decrease in the resistance value. This is a non-linear device. Non-linear device. And the linear device, as you draw the circuit, as you draw the or as you take the relationship between voltage and current, voltage will be varying proportionally with the current. Such a device is known as linear device. Okay, directly proportional case on a non-linear device. So thermistor is a non-linear device. Yes, this is a non-linear device, and this is having a negative temperature coefficient. Okay, yes, now let us see the explanation first. First the explanation circuit. So we are going to see how you are doing bias compensation using a thermistor. Okay, so thermistor we are connecting in parallel with the input side. So where is the input side? This is the input part. This is a common emitter configuration. We are taking which type of biasing network? Voltage divider biasing network. Why? Because voltage divider biasing is the best biasing which you can give to the transistor for better stabilization. Fixed biasing, collector to base biasing, voltage divider biasing which compare either ATM best biasing circuit in the voltage divider biasing. This one. Okay, so we are adding a thermistor in parallel with the input side. We are applying your input signal. Low amplitude input signal every time apply another. In parallel light, you place a thermistor. Okay. Now, what is the speciality of thermistor? Thermistor is having a negative temperature coefficient. This is a speciality of the thermistor. You're having a negative temperature coefficient. Okay. So what is the advantage of negative temperature coefficient? Resistance will decrease. Resistance of the thermistor will be decreasing with increase in temperature. Indirectly, inversely proportional. Okay. Ini, nammada input enda? Nammada input side nammal enda cheyidirikkunnathu? R2 is connected in parallel with R2. Appo namakkariyam, rendu resistor ningal parallel aayittu connect cheythu kaniyal, effective aayittu resistance endha irikkum? Effective aayittu resistance it will be like this. R2 parallel RT. Above, what will be the equivalent value? R2 multiplied by RT divided by R1 plus R2. Seriously. So what happens? Effective value parallel connection either under effective value will be decreasing. This will be decreasing. Okay. So what happens now? Our temperature and the effective, we are connecting it parallel with that. Okay, then when the parallel operation correspondingly the forward bias voltage, what happens? This forward bias voltage across the base emitter junction will be decreasing. Manasilavathavarundengil nokka, parallel aayittu connect cheythu rendu resistance parallel aayi kaniyal effective resistance endayirikkum? Korayum. R1 രണ്ട് റെസിസ്റ്റർ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ,
R1, R2, രണ്ട് റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യുക. അതിൻ്റെ ഈക്വൽ വാല്യൂ എടുക്കുക, ആറും ആറും. അപ്പോൾ എന്തായിരിക്കും എഫക്റ്റീവ് വാല്യൂ? ആർ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. സോ ആർ ബൈ ടു ആയിരിക്കും പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ഒരേ സെയിം വാല്യൂ ആർ ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ആയിരിക്കും ആർ ബൈ ടു ആവും. സോ ആർ ബൈ ടു ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ് എൻ്റെ എന്ത് വോൾട്ടേജ്. സോ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? വോൾട്ടേജ് അക്രോസ് ദിസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ വിൽ ബി ഡിക്രീസിങ്. സോ ടെമ്പറേച്ചർ കൂടിയാലും വാട്ട് ഹാപ്പൻസ്? ദിസ് വി ബിയുടെ എഫക്റ്റ് കുറയും. വി ബിയുടെ ഇഫക്റ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കറണ്ട് ഫ്ലോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഐ ബി കണ്ടോ. അപ്പൊ ഐ ബി കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഐ സി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, സോ ഐ ബി കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഐ സി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് തെർമിസ്റ്റർ. അപ്പോൾ തെർമിസ്റ്ററും 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. യെസ്, സോ യു ഹാവ് ടു റൈറ്റ് ഓൾ ദീസ് പോയിന്റ്സ്. യെസ്, സോ വൺ തിങ് യു ഷുഡ് റിമെമ്പർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, തെർമിസ്റ്റർ ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഡിവൈസ് വിച്ച് ഈസ് ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ്. ഓക്കെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The value of the resistance will be decreasing with the increasing temperature. Okay, value of the resistance will be decreasing with the increasing resistance. So what happens when you are connecting it in the input side? The effective value of resistance will be half the value. Alright, so aaru ningal connect cheythu kaniyal automatically aayittu idinte rendinteyum effective value nu parayunnathu veendum pagudiyo. ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ പകുതിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? കുറയും. വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സൈഡിലേക്ക് വരുന്ന കറണ്ടിന്റെ വാല്യൂ കുറയും. സോ ടെമ്പറേച്ചർ കാരണം ഐ ബി കൂടിയാലും വാട്ട് ഹാപ്പൻസ്? എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിക്രീസിങ്. യെസ്, സോ ആസ് ദിസ് വാല്യൂ ഇസ് ഗെറ്റിംഗ് ഡിക്രീസിങ്, ഐ സി, വാട്ട് ഇസ് ഐ സി? ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ഐ ബി. ഓട്ടോമാറ്റിക്കലി വി കൻ കൺട്രോൾ ഐ സി. So what happens? Ultimately, your operating point remains fixed or stable. Yes. So this is bias compensation using a thermistor. Okay, le. Abo rendu topic idu important aanu to. Important aanu, 5 marks nu choichittundu. Anybody is having any doubt? Ee rendu topic. If anybody is having any doubt, please post in the chat box. Endengil doubt undo rendu topic? Bias compensation using diode, bias compensation using thermistors. ക്ലിയർ ആണ്? ഓക്കെ, ബാക്കി എല്ലാവരും ഒന്ന് പറയൂ കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്, എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. യെസ്, ഓക്കെ ആണ്, ക്ലിയർ. ഓക്കെ, സോ വിൽ ഡിസ്കസ് എ സ്മോൾ ടോപ്പിക് ആൻഡ് വിൽ വൈൻഡ് അപ്പ്. ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, സിലബസിൽ വേറൊരു ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് മോഡിൽ വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എച്ച് പാരാമീറ്റർ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, എച്ച് പാരാമീറ്റർ മോഡൽ ഓഫ് ബി ജി ടി. അത് കഴിഞ്ഞിട്ട് ഒരു സ്മോൾ സിഗ്നൽ ലോ ഫ്രീക്വൻസി എ സി ഇക്വലന്റ് സർക്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഈ സർക്യൂട്ട്, ഈ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കുന്നതെന്ന് മാത്രം നമ്മൾ നോക്കുക കേട്ടോ. അതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ 3 മാർക്സിന് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ദ സ്മോൾ സിഗ്നൽ ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട്, ദിസ് വൺ. ഡ്രോ ദ സ്മോൾ സിഗ്നൽ ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Okay, so next we will take up that and we will wind up the session. Okay, see, this is, we are having two models, small signal model for BJT ennu parayunna orna h parameter model nammal padichu. Adu koodathe we can have also two other models. H parameter na specific aayittu eduthu choichittillengil you can draw these two circuits. Clear aanallo? BJT ile small signal model, അത് എച്ച് പാരാമീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡ്രോ ടു സർക്യൂട്ട്സ് വിച്ച് വി ആർ ഗോയിങ് ടു സ്റ്റഡി.
രണ്ട് സർക്യൂട്ട് നമ്മളിപ്പോൾ പഠിക്കും. ഓക്കെ, ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദാറ്റ്. സോ വി ആർ ഹാവിംഗ് ടു ക്ലാസിഫിക്കേഷൻസ്, ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ബി ജെ ടി. രണ്ട് ടൈപ്പ് സർക്യൂട്ട് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഹൈബ്രിഡ് പൈ മോഡൽ. പേര് കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, ഒന്നുമില്ല. നമ്മുടെ പൈ പൈലൻ പൈയുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാ, ഇതാണ് റെപ്രസെൻറ്റേഷൻ കണ്ടോ. സോ ആ പൈയുടെ ഒരു ഷേപ്പിലുള്ളത് കൊണ്ട് മാത്രമാണ് ദിസ് ഇസ് ഹാവിംഗ് ദിസ് നെയിം ഹൈബ്രിഡ് പൈ മോഡൽ. ഇനി ഹൈബ്രിഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? സി, വി ആർ ഹാവിംഗ് വോൾട്ടേജ് ബൈ കറണ്ട് കോമ്പണൻസ് ആസ് വെൽ ആസ് കറണ്ട് ബൈ വോൾട്ടേജ് കോമ്പണൻസ്. രണ്ട് കോമ്പണൻസിൻ്റെയും കോമ്പിനേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, സോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, എമിറ്റർ ഇറ്റ് ഇസ് ടേക്കൺ ആസ് കോമൺ, കറണ്ട് ത്രൂ ദ എമിറ്റർ ഇറ്റ് ഇസ് ടേക്കൺ ആസ് ഐ. യെസ്, ഇനി ഇൻപുട്ട് കറണ്ട് ഐ ബി, ഔട്ട്പുട്ട് കറണ്ട് ഐ സി. ഓക്കെ, ഔട്ട്പുട്ട് സൈഡ് യു ആർ റെപ്രസെൻറ്റിംഗ് ഇറ്റ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റർ ജി എം. ജി എം ഈസ് നോൺ ആസ് ട്രാൻസ് കണ്ടക്ടൻസ്. ഓക്കെ ആണല്ലോ, ട്രാൻസ് കണ്ടക്ടൻസ്. ഓക്കെ, ദിസ് ട്രാൻസ് കണ്ടക്ടൻസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് എലോങ് വിത്ത് ദ ഇൻപുട്ട് വോൾട്ടേജ്. സോ ജി എം മൾട്ടിപ്ലൈഡ് ബൈ വി ബി. ഇനി ഇൻപുട്ട് സൈഡിലെ എൻറ്റയർ ഇൻപുട്ട് ഇമ്പിഡൻസ് യു ആർ റെപ്രസെൻറ്റിംഗ് ആസ് എ റെസിസ്റ്റൻസ് ആർ പൈ. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ആർ പൈ. അതുകൊണ്ടും ഈ സർക്യൂട്ടിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഷേപ്പ് ഓഫ് എ പൈ. ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് നോൺ ആസ് എ ഹൈബ്രിഡ് പൈ മോഡൽ. ഓക്കെ ആണല്ലോ, അപ്പോൾ ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് പൈ മോഡൽ. ദിസ് ഇസ് ഹൈബ്രിഡ് പൈ മോഡൽ. ഓക്കെ ആണല്ലോ, നൗ ഹൗ വിൽ യു ഫൈൻഡ് ആർ പൈ? ആർ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ടേക്ക് ദ വാല്യൂ ഓഫ് കറണ്ട് ഗെയിൻ. കോമൺ എമിറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ബീറ്റ. യു ടേക്ക് ദറ്റ് ബീറ്റ വാല്യൂ, ഡിവൈഡ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ട്രാൻസ് കണ്ടക്ടൻസ്, യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ആർ പൈ വാല്യൂ. കണ്ടോ, ആർ പൈ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ജി എം. സിമിലർലി അപ്പോൾ നമുക്കിതിൽ ഒരു അൺനോൺ വന്നു, എന്താ ജി എം? ഹൗ വിൽ യു ഫൈൻഡ് ജി എം? ജി എം മീൻസ് ഇറ്റ് ഈസ് ട്രാൻസ് കണ്ടക്ടൻസ്. അപ്പോൾ ട്രാൻസ് കണ്ടക്ടൻസ് മീൻസ് വാട്ട്? If it was impedance or resistance, it will be voltage by current. But this is conductance. Conductance also. So conductance also, you will be taking current by voltage. Okay. So see, this is transconductance. It is given by IC by VT. Okay. If VT enda nolla, namukku oru problem cheyyam. Appo namukku manasilavum VT. Yes. Okay. So this is the hybrid pi model. Appo low frequency equivalent circuit of BJT varaikkan choichal. ഫസ്റ്റ് വൺ യു ക്യാൻ ഡ്രോ ദിസ് ഹൈബ്രിഡ് പൈ മോഡൽ. ഓക്കെ ആണല്ലോ, യെസ്. ഓക്കെ, നൗ ഇതേ സർക്യൂട്ട് തന്നെ, ഓക്കെ ദിസ് ഹൈബ്രിഡ് പൈ മോഡൽ തന്നെ യു വിൽ ബി റെപ്രസെൻറ്റ്. ഇത് ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ബേസിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ വരച്ചിരിക്കുന്നത് അല്ലേ, ബേസിൻ്റെ സൈഡിൽ നിന്നാണ് വരച്ചിട്ടുള്ളത് അല്ലേ. ബേസ്, കളക്ടർ, എമിറ്റർ, ഒരു ടു പോർട്ട് നെറ്റ്വർക്ക്. ഇത് ഇതാ ഇങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് എ ടു പോർട്ട് നെറ്റ്വർക്ക് അല്ലേ. This is my input, this is my output. Okay, this is represented as a two port network. ഇനി ഇത് ടു പോർട്ട് നെറ്റ്വർക്ക് റെപ്രസെൻറ്റേഷൻ അല്ലാതെ സപ്പോസ് യു ആർ ഡ്രോയിങ് ഇറ്റ് സിംപ്ലി. കണ്ടോ, ഈ സെയിം കാര്യം നമ്മൾ പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. ഇതാ ആ ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് യു ഡ്രോ ദാറ്റ് ലൈക്ക് ദിസ് വിത്ത് എമിറ്റർ റെസിസ്റ്റൻസ്. ഓക്കെ, ദിസ് ബിക്കംസ് എ ടി മോഡൽ. രണ്ടും സെയിം കാര്യം തന്നെയാണ്, ജസ്റ്റ് ആ റെപ്രസെൻറ്റേഷൻ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, അപ്പോൾ ലോ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ബി ജെ ടി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എച്ച് പാരാമീറ്ററിന് എടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ഡ്രോ ദീസ് ടു മോഡൽസ്. ഏതൊക്കെയാ? ഹൈബ്രിഡ് പൈ മോഡൽ. ഓക്കെ, ഹൈബ്രിഡ് പൈ മോഡൽ ആൻഡ് ടി മോഡൽ. വാട്ട് ഇസ് ടി മോഡൽ? ജസ്റ്റ് ഇവിടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഐ എമിറ്ററിൻ്റെ ആ ബി ജെ ടിയുടെ സിമ്പിൾ നിങ്ങൾ എടുത്ത് മാറ്റുക, അതിനുശേഷം ഹൈബ്രിഡ് പാരാമീറ്റർ ഉള്ള സെയിം കാര്യങ്ങൾ. കണ്ടോ, ദിസ് വൺ സി കളക്ടർ അക്രോസ് ദിസ് ട്രാൻസ് കണ്ടക്ടൻസ് മൾട്ടിപ്ലൈഡ് ബൈ യുവർ വി ബി ഇ. ഓക്കെ, എമിറ്ററിന് അക്രോസ്, എമിറ്ററിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കൂടി കാണിക്കുക. ദിസ് ബിക്കംസ് എ ടി മോഡൽ.
low frequency T model for a BJT. Yes, okay. So this is the thing. Okay, ini ee rendu modelum da idu rendu small signal model nu paranjal hybrid pi model avam T model avam allengil h parameter model anange h parameter model nu question le specific ait eduthu choikkum ketto appo small signal model or low frequency model of a BJT nu choichal you can draw the circuit of these two things kanda these two things okay anlo ini idana nammal nerthe padicha karyam ivadam vare seriyalla ini output collect ne cross on measure cheynadu appo endayalum I have to keep a output resistor rc r0 okay appo complete representation choichal you can draw this one keep a output resistance R0 across connector. So this is the hybrid one. Appo ee karyam thanne pala reethiyile varichirikkunnana ee kodukku. Ningale idile edayalum varichalum correct aayirikkum. Kando. Idu thanne endu idha cheriya adjustment varthi. End adjustment a varthi idu voltage idu or current source aayittana represent cheyidu. Seriyalle V pi nalla ullu. Idine enikku endu cheyyam? Current inde equivalent aayittum enikku represent cheyyam. Appo beta times ib ra terms il represent cheyyam ini idinde ee drawing direction end direction the base vechittana varichathu ee same karyam ningalku tirichu ingotta akittu varikkam kando appo idu ede direction il varichalum ee naalu circuitum same aanu it is better to study this one oru vaadu confusion onnu undavilla hybrid pi model varikka adinte koode oru output resistance varikka okay so this is what your hybrid model so I think moon topic okay ee moon topicum we have taken today okay I will be circulating this pdf okay study this theory portion yani ipo paranja explanations ellam I have given added it as a theory portion read this portion okay draw this circuit clearly notebook la ee circuit nu varachu nokka ketto notebook la varachu nokka theory portions vaichu nokka so I think we will stop okay so almost we have completed whatever we have missed from the first module okay in a role of coupling capacitor role of emitter bypass capacitor for a common emitter amplifier this we will take it from the during next class I will complete that portion also okay so after that we will move on to the second module we will complete that we'll move on to the third module ഓക്കേ അപ്പോൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഈ ഒരു ടോപ്പിക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ഇത് മാത്രമേ കുറച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നുള്ളൂ കൺഫ്യൂസിംഗ് എന്ന് പറയാൻ ഒരുപാട് കൺഫ്യൂസിങ് അല്ല സർക്യൂട്ടും കുറച്ച് അനാലിസിസ് പാർട്ടും എല്ലാം വരുമ്പോൾ ശകലം ഒന്ന് ആ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക ബാക്കിയുള്ള ടോപ്പിക് എല്ലാം ജസ്റ്റ് സർക്യൂട്ട് എക്സ്പ്ലനേഷൻ അനാലിസിസ് പ്രോബ്ലം okay aa oru pattern il padichaam okay so I think it is clear yes so if anybody have not marked your attendance please put your name and roll number otherwise you can leave thank you okay